श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम नमस्कारम् അഭിഷേക രാമാഭിഷേക വിഘ്നം നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണല്ലോ ആ അഭിഷേക വിഘ്നം ഉണ്ടാവുകയും കൈകേ മാതൃഭാവം വിട്ട് സ്വാർത്ഥഭാവം കൈക്കൊള്ളുകയും രാജകീയ ഭാവം വിട്ട് രാക്ഷസീയ ഭാവം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഭാവം സ്വീകരിക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ വാൽമീകി മഹർഷി കൈകേയിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് അനാര്യ എന്നാണ് ആ നീചയായ സ്ത്രീ എന്നുള്ളതിനുള്ള വാക്കാണ് നീച സ്ത്രീ എന്നുള്ളത് അർത്ഥമാണ് അനാര്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളും പ്രൊഫസർമാരും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ആര്യൻ എന്ന് പറഞ്ഞെന്നാൽ ഏതോ വിദേശത്തുനിന്ന് വന്ന കൂട്ടർ അനാര്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അനാര്യൻ എന്ന് എന്നവര് പറയത്തില്ലല്ലോ അവർ പറയുന്നത് രണ്ട് വാക്കാ ആര്യൻ എന്നും ദ്രാവിഡൻ എന്നും വാക്കാണ് അങ്ങനെ ഒരു വാക്കിവിടെയും ഇല്ല ഭാരതത്തിലെ നമ്മുടെ വൈദിക സാഹിത്യങ്ങളിലൊക്കെ ആര്യൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അനാര്യൻ എന്ന വാക്കും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ദ്രാവിഡൻ എന്ന വാക്ക് ആര്യന് പകരമായി അല്ലെങ്കിൽ അതിന് വിപരീത പദമായി ഉപയോഗിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന തരത്തിൽ അഥവാ അങ്ങനെ അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനെ വംശീയമായി ചിത്രിച്ച് ആര്യദ്രാവിഡവാദം എന്ന വിഷം കലക്കുന്ന ആധുനിക പ്രൊഫസർമാരുടെയും ബുദ്ധിജീവികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും മുമ്പിൽ വാൽമീകി ആയിരക്കണക്കിന് വർഷം മുൻപ് പറഞ്ഞു ആര്യൻ എന്ന് പറഞ്ഞാൽ അഥവാ ആര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം അനാര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമല്ലാത്തത് നീചം എന്ന അർത്ഥം ഇവിടെ ഈ മാതൃഭാവത്തെ ഉപേക്ഷിച്ച കൈകേയെ അനാര്യ എന്നാണ് അനാര്യൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം അനാര്യ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം അങ്ങനെ നീച സ്ത്രീ എന്ന അർത്ഥത്തിൽ അനാര്യ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ആ നീചത്വം മനസ്സിലേക്ക് ആവാഹിച്ച അത് സന്നിവേശിപ്പിച്ചത് മന്ധര അവസാന തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച കൈകേയി ഈ രാ ദശരഥൻ ഇങ്ങനെ കട ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ദശരഥനോട് ഈ വരവൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ദശരഥനാകെ ഭ്രാന്തെടുത്തതുപോലെയായി ബോധം കെട്ട് നിലത്ത് വീണു ബോധം ഉണർന്നപ്പോൾ നിലവിളിച്ചു രാമ 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 എന്ന് വിളിച്ചുകൊണ്ട് അലമുറയിട്ടു നിലത്ത് കിടന്ന് കൈകാലിട്ട് അടിച്ചു കാരണം അത്രയും സ്നേഹമുണ്ടല്ലോ കാലങ്ങളായി കാത്തിരുന്ന് കിട്ടിയ നിധിയാണ് നാല് മക്കൾ അതിൽ ഏറ്റവും മൂത്തവനും ഏറ്റവും പ്രിയപ്പെട്ടവനും രാമനാണ് ആ രാമൻ തനിക്ക് ദീർഘകാലത്തേക്ക് നഷ്ടപ്പെടുന്നു എന്ന ആ സങ്കടം അറിഞ്ഞപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദശരഥൻ്റെ അലമുറയ്ക്ക് കണക്കുണ്ടായിരുന്നില്ല സങ്കടത്തിന് കൈയും കണക്കുമുണ്ടായിരുന്ന ഒഴുക്കിയ കണ്ണീരിനളവുണ്ടായിരുന്നില്ല ആ കരച്ചില് കേ കരച്ചിലിന്റെ ഇടയിൽ പറയുന്നുണ്ട് ദേവി ഞാൻ മറ്റെന്ത് വേണമെങ്കിലും ചെയ്യാം നിന്റെ കാല് പിടിക്കാം എന്തു വേണമോ ചെയ്യാം രാമനെ ഈ അഭിഷേകം നടത്തുന്നതിൽ നിന്നും നീ പിന്തിരിപ്പിക്കണം അവൻ എന്തിനു കാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെയാണ് ഭരതനെ രാജാവാക്കണമെന്നാണെങ്കിൽ പോലും രാമൻ എന്തിനു കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നു ദശരഥൻ ഇതൊന്നും വക വെക്കരുത് എന്ന് മന്ധര മുന്നേ മന്ത്രിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങളുണ്ടാകാം പക്ഷെ ആ രംഗത്തിനൊന്നും കീഴ്പെട്ടു പോകരുത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം ബാക്കി കെട്ടിയവനോ മറ്റുള്ള കുടുംബാംഗങ്ങളോ എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം എന്ന് മന്ധര എന്ന മനസ്സുകൂലി പോയ കുബ്ജ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് ഈ പറയുന്ന സന്ദർഭം അപ്പം കൈകൈക്ക് മനസ്സിലായി രാജാവിനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കുക രാജാവിനെ കൊണ്ട് ദശരഥനെ കൊണ്ട് രാമനോട് ഇത് പറയാൻ സാധിക്കില്ല കാരണം അത്രയും സ്നേഹം ദശരഥന് രാമനോടുണ്ട് അതുകൊണ്ട് നീ കാട്ടിൽ പോകണം എന്ന് ദശരഥൻ പറയാനുള്ള ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ട് വേഗം സേവകരെ വിട്ട് കൈകൈ സേവകരെ വിട്ട് രാമനോട് അടിയന്തിരമായിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ അന്വേഷിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ദശരഥൻ്റെ വേണ്ട പേരിൽ കൈകൈ സേവകരെ വിട്ട് രാമനെ വരുത്തി രാമൻ വരുമ്പോൾ ഉണ്ട് ഇതേ കാണാൻ പാടില്ലാത്ത അഥവാ കാണാൻ സാധ്യതയില്ലാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ കാഴ്ച കണ്ടു അച്ഛൻ നിലവിളിക്കുന്നു രാജാവ് നിലത്ത് കിടന്നുരുളുന്നു പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയ ഭയപ്പെട്ടു പോയ രാമൻ ചോദിച്ചു എന്താണിപ്പോ ഉണ്ടായത് ഇതിനിടയ്ക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൈകൈക്കറിയാവല്ലോ ദശരഥൻ ഇത് പറയാൻ പോകുന്നില്ല എന്ന് ചത്താലും പറയില്ല ദശരഥൻ എന്ന് കൈകൈക്കറിയാം അതുകൊണ്ട് അതിനാണ് രാമനെ വിളിച്ചു വരുത്തിയത് ദശരഥന് വേണ്ടി താൻ പറയുന്നു പറയാം എന്ന മട്ടിൽ ദശരഥന് വേണ്ടി കൈകൈ പറയുകയാണ് ഈ വരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പണ്ട് നടന്നിരുന്നു അന്ന് രണ്ട് വരം ചോദിച്ചിരുന്നു ആ വരം ഇന്ന് ഞാൻ ചോദിച്ചു വരം തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആ വരം ഇന്ന് ഞാൻ ചോദിച്ചു അതിൻ്റെ വേവലാതി ബഹളവും ആണ് മോനെ ഈ കാണുന്നതൊക്കെ വല്ല കാര്യമുണ്ടോ അച്ഛൻ തരാമെന്ന് പറഞ്ഞ വരം അങ്ങ് തന്നാൽ പോരെ അതിന് ഇത്രയും കിടന്ന് കൈകാലിട്ടടിക്കാൻ നിലവിളിക്കുകയും നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കൈകൈ രാമനോട് ചോദിച്ചു രാമൻ പറഞ്ഞു അതിനിപ്പോ എന്താ പ്രശ്നം എന്താ വരം അപ്പോ ദശരഥൻ അച്ഛനോട് തന്നെ നീ ചോദിക്കേ അച്ഛൻ പറയുന്നില്ല എന്നാ പിന്നെ അപ്പോ രാമൻ പറയുന്നു കൈകൈ മാതാവ് അമ്മ തന്നെ പറ എന്താ പ്രശ്നം ഒന്നും പറ അങ്ങനെ കൈകൈക്കറിയാലോ ദശരഥൻ പറയില്ല അത് രാമൻ ചോദിക്കുമെന്നും രാമനോട് അപ്പോൾ പറയാമെന്നും വിചാരിച്ച് രാമൻ ചോദിച്ചു വന്നാൽ അമ്മ തന്നെ പറയുക എന്താണ് വരം എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ കൈകൈ കാര്യം പറയുകയും ചെയ്യുന്നു ഇതാണ് രണ്ടു വരം ഇത് കേട്ടപ്പോ നമ്മൾക്ക് മനസ്സിൽ വിചാരിക്കാവുന്ന സാധാരണ നിലയ്ക്ക് ഇങ്ങനെ കേട്ടാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കേണ്ടതാണ് ഒരു വലിയ ആക്രമണം അവിടെ നടക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ചിലരൊക്കെ പറഞ്ഞില്ലേ മുഗളന്മാർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നു വിദേശ ഭരണാധികാരികളായ മുഗളന്മാരുടെ സംസ്കാരം മുഗളന്മാരുടെ ശ്രേഷ്ഠത എന്നൊക്കെ പാടി പുകഴ്ത്തുന്നുണ്ടല്ലോ മുഗള സംസ്കാരം അനുസരിച്ചാണെങ്കിൽ രാമൻ അപ്പോൾ തന്നെ കൈകൈയ്യെ കഴുത്ത് കണ്ടിക്കേണ്ടതായിരുന്നു അതാണല്ലോ മുഗള സംസ്കാരം ദശരഥനെ കൈകാൽ വരിഞ്ഞു കെട്ടി കല്ലറക്കുള്ളിൽ അടയ്ക്കണമായിരുന്നു അതാണ് മുഗള സംസ്കാരം അച്ഛനെ കല്ലറക്കുള്ളിൽ അടച്ചിട്ട് അധികാരം പിടിച്ച പാരമ്പര്യമാണ് മുഗളന്മാരിൽ പലർക്കും ഉള്ളത് അതനുസരിച്ച് അവരിൽ നിന്ന് കിട്ടിയ പാഠമനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ പണ്ട് രാമൻ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ട് രാമൻ അത് ചെയ്തില്ല കാരണം മുഗള സംസ്കാരമല്ലല്ലോ പണ്ടും ഇന്നും എന്നും ഭാരതത്തെ നയിക്കുന്നത് രാമായണ സംസ്കാരമല്ലേ രാമൻ്റെ സംസ്കാരമാണ് രാമന്റെ സംസ്കാരം എന്താണ് രാമൻ ഈ വാർത്ത കേട്ട് ഞെട്ടിയില്ല ഞെട്ടി നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇതെപ്പോൾ ഞെട്ടും എവിടെ ഞെട്ടിയോ ഒന്നും ഞെട്ടിയില്ല രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ ഉള്ള കാര്യം ഇതിനാണോ ഈ കോലാഹലങ്ങളൊക്കെ ഞാനിപ്പോൾ തന്നെ പോകാമല്ലോ ദണ്ഡകാരണ്യത്തിലേക്ക് ഞാൻ ഇതായി ഇപ്പം തന്നെ പുറപ്പെടുകയാണ് അതിനിപ്പം വേറെ എന്താ പ്രശ്നം അത്ര പെട്ടെന്ന് രാമൻ അത് സമ്മതിച്ചപ്പോൾ കൈകൈക്ക് വീണ്ടും സംശയമായി രാമൻ നമ്മളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ആ ഞാൻ പോയിക്കാളെ ഞാനൊന്നാ ഇപ്പം പോവാം എന്ന് നമ്മൾ പറയില്ല ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞെന്നാൽ ശരിക്കത് ചെയ്യും എന്ന അർത്ഥത്തിലും അല്ലാതെയും പറയാമല്ലോ എന്നാൽ ഞാനിപ്പോൾ തന്നെ ഇതേ ഇപ്പം പുറപ്പെട്ടു കഴിഞ്ഞല്ലോ അമ്മ നോക്കിക്കോ ഇതേ പോയല്ലോ എന്ന് പറഞ്ഞെന്നാൽ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാകാനും മതിയല്ലോ അങ്ങനെ സംശയം വന്നപ്പോൾ കൈകൈ രാമനോട് പറഞ്ഞു നീ പോകും പോകാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ നീ അത് സമ്മതിക്കാൻ തയ്യാറാണോ എന്ന് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചപ്പോൾ രാമൻ കൈകയ്യോട് പറയുകയാണ് രാമനെ സംശയിച്ചപ്പോൾ രാമൻ പറഞ്ഞു കൈകയ മാതാവ് രാമനെ ആദ്യമായിട്ടാണോ കാണുന്നത് രാമൻ ആരാണ് എന്ന് അമ്മയ്ക്കറിയില്ലേ നീ എന്തെങ്കിലും സംശയമുണ്ടോ സംശയിച്ച കൈകയ്യോട് രാമൻ പറഞ്ഞത് സഹമർഥേവി ലോകമാവസ്തു മുത്സഹേ ിദ്ധി മാം ഋഷിഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം ഇതാണ് രാമൻ കൈകേയോട് പറഞ്ഞത് സഹമർദ്ധവരോ ദേവി ലോകമാവസ്തുസഹേ ഞാൻ കേവലം സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടിയല്ല ലോകത്ത് ജീവിക്കുന്നത് അറിഞ്ഞുകൊള്ളുക ഞാൻ ധർമ്മമനുസരി ധർമ്മത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ധർമ്മത്തിനു വേണ്ടി ജീവിക്കുന്ന ഋഷിതുല്യനാണ് ഞാൻ എന്ന് അമ്മ അറിഞ്ഞുകൊള്ളുക കൈകൈ മാതാവ് അറിഞ്ഞുകൊ കൊള്ളുക ഞാൻ അർത്ഥസമ്പാദനത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇതാണ് രാമൻ കൊടുത്ത വാഗ്ദാനം അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളത് മകൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് ആ ധർമ്മമാണ് എനിക്ക് പ്രമാണവും പ്രധാനവും അല്ലാണ്ട് എൻ്റെ അധികാരം സമ്പത്ത് അതല്ല എനിക്ക് പ്രധാനം എന്ന് രാമൻ അവിടെ ആ അർത്ഥശങ്കയ്ക്കിടവരാത്ത മട്ടിൽ രാമൻ അവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ സ്വത്ത് സമ്പാദിക്കാൻ അല്ല ലോകത്ത് ജീവിക്കുന്നത് ധർമ്മത്തിൽ മാത്രമാണ് എനിക്ക് ശ്രദ്ധ ദേവി എന്ന് രാ കൈകയാ യാതൊരു സംശയവും വരാത്ത മട്ടിൽ രാമൻ പറയുകയാണ് അബ് എന്ന് മാത്രമല്ല ഞാൻ ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടാൻ തുടങ്ങുന്നു അവിടെ നിന്ന് നിർഗമിക്കാൻ തുടങ്ങുന്നു രാജ്യാഭിഷേകത്തിനുള്ള സംഭാരങ്ങളെല്ലാം അവിടെ ഉണ്ട് ഉപകരണങ്ങളൊക്കെ അവിടെ കൂട്ടിവെച്ചിട്ടുണ്ട് അതിനിടയിൽ ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കൂട്ടിവെച്ചിരിക്കുന്ന അഭിഷേകത്തിന് വേണ്ട വസ്തുവകകളെ മുഴുവൻ നിർവികാരമായി പ്രദീക്ഷണം ചെയ്യുന്നു രാമൻ അതുവരെ തന്നെ സിംഹാസനത്തിലേറ്റാനുള്ള ഉപകരണങ്ങൾ ഇതാ ആ ഉപകരണങ്ങൾ നിലനിൽക്കെ തന്നെ താൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു സിംഹാസനം ഉപേക്ഷിച്ചു പോകുന്നു അതിനെ പ്രദക്ഷിണം ചെയ്ത് യാതൊരു മമതയും കൂടാതെ രാമൻ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു മഹർഷിയുടെ മനസ്സിൽ എന്നതുപോലെ യാതൊരു പരിവർത്തനവും ഉണ്ടായില്ല എന്നാണ് വാൽമീകി പറയുന്നത് ഒരു മഹർഷിക്ക് മാത്രമാണ് മനസ്സിനെ ഇങ്ങനെ സന്തുലനപ്പെടുത്തി ഇപ്പോൾ കിട്ടി എന്ന് വിചാരിച്ച അത്യുന്നതമായ കൈക്കുമ്പിളിൽ കിട്ടിയ ഉന്നതമായ സിംഹാസനം അതങ്ങനെ തന്നെ മാറ്റിവെച്ച് നിർവികാരമായി കടന്നു പോകാൻ കഴിയുക ജീവിതത്തിൽ നമ്മളൊക്കെ സിംഹാസനങ്ങളൊന്നും അല്ലെങ്കിലും പല സ്ഥാനങ്ങളും നമുക്കിപ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കാറുണ്ടല്ലോ നമ്മളെല്ലാവരും അത് ഉദ്യോഗത്തിലാണെങ്കിൽ സ്ഥാനം പ്രതീക്ഷിക്കുന്നവർ രാഷ്ട്രീയത്തിലാണെങ്കിൽ അധികാരം പ്രതീക്ഷിക്കുന്നവർ സംഘടനയിലാണെങ്കിൽ സ്ഥാനം പ്രതീക്ഷിക്കുന്നവർ അങ്ങനെ ഓരോ ഇടങ്ങളിലും ഉന്നത സ്ഥാനം ആഗ്രഹിക്കുന്ന അധികാര സ്ഥാനം ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങൾ നമുക്കൊക്കെ വന്നു ചേരാറുണ്ട് പക്ഷെ അത് ഇപ്പോൾ കിട്ടി ഇപ്പോൾ കിട്ടും ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചിരിക്കേ നിമിഷാർത്ഥം കൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടും പോകാം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിരാശരായി നമ്മൾ തകർന്നു പോകാതെ ഇരിക്കണമെങ്കിൽ എന്തു വേണം സന്തുലനത്തോടുകൂടി അത് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞല്ലോ നിന്നെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ രാമൻ സി കൗസല്യയുടെ അടുത്ത് പോയി പറഞ്ഞത് എനിക്ക് ഉന്നതമായ ഒരു പദവി കിട്ടാൻ പോകുന്നു എന്നല്ല ജനങ്ങളെ സേവിക്കുവാനുള്ള ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരു കടുപ്പപ്പെട്ട ജോലി കിട്ടാൻ പോയി കടുപ്പപ്പെട്ട ഒരു ജോലിയാണ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ആ ജോലി ഇപ്പം മാറി ഒട്ടേറെ ആശ്വാസമുണ്ട് ഇപ്പോൾ അത്രയും വലിയ കഠിനമായ കാര്യം ഞാൻ ഏറ്റെടുക്കേണ്ടതില്ലല്ലോ എന്ന ആശ്വാസം പോലെയാണ് മമത്വം തീരയില്ലാതെ ഒരു ഋഷിയെ പോലെ ആ ഉപകരണങ്ങൾക്ക് തന്നെ സിംഹാസനത്തിലിരുത്തി ആഘോഷിക്കുവാൻ കൊണ്ടുവന്ന ആ ഉപകരണങ്ങൾക്ക് പ്രദീക്ഷണം ചെയ്തുകൊണ്ട് രാമൻ കടന്നുപോയി എന്നാണ് വാൽമീകി നമ്മളോട് പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് പാഠമാവുമോ കേമന്മാര് പോലും അവിടെ ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത് വലിയ വലിയ മന്ത്രിമാര് ഋഷിമാര് സന്യാസിമാര് ഗുരുക്കന്മാര് മഹാപണ്ഡിതന്മാരായ ബ്രാഹ്മണര് ഒക്കെ അവിടെ ഉണ്ട് കൂടി നിൽക്കുന്നുണ്ട് അവരൊക്കെ രാമൻ്റെ മുഖഭാവത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഭാവം വ്യത്യാസം ഒരു ഭാവം മാറ്റം ഒരു ദുഃഖത്തിൻ്റെ ഒരു ലാഞ്ചന ഒരൽപമെങ്കിലും കണ്ടെത്താൻ അവർ സൂക്ഷ്മമായി നോക്കി രാമൻ്റെ മുഖത്തേക്ക് ഒരൽപ്പം പോലും തിരിച്ചറിയുവാൻ ഭാവഭേദം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കേമന്മാർക്കായ ആർക്കും കേമന്മാരായ ആർക്കും കഴിഞ്ഞില്ല സന്തോഷം കൈവെടിഞ്ഞില്ല എന്നാണ് ഈ രാമായണത്തിൽ പറയുന്നത് അത് നമുക്ക് വലിയ ഒരു പാഠമാണ് എപ്പോഴും സന്തോഷവും സന്താപവും ആഹ്ലാദവും അതുപോലെ അനാഹ്ലാദവും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം രണ്ടും ഏത് നിമിഷവും സംഭവിക്കാം വലിയ നേട്ടങ്ങള് അതിൻ്റെ നഷ്ടങ്ങള് വലിയ ലാഭങ്ങള് വലിയ നഷ്ടങ്ങള് ഇങ്ങനെയൊക്കെ സംഭവിക്കാം വലിയ സ്ഥാനത്തേക്ക് കയറ്റിയിരുത്തി അടുത്ത നിമിഷം ആ സ്ഥാനത്ത് നിന്ന് വിട്ടെന്ന് വന്നേക്കാം ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഒക്കെ അത്തരക്കാരൊക്കെ ഇത് നേരിടുന്ന ഒരവസ്ഥയാണ് അത്തരം അവസ്ഥകളിൽ നമുക്ക് അതിജീവിക്കുവാൻ കഴിയണമെങ്കിൽ രാമൻ കാട്ടിത്തന്ന ഈ പാഠം എന്ത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട് രാമൻ കാട്ടിത്തന്ന ഈ മാർഗം എന്ത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വെറും തത്വശാസ്ത്രം ജടിലമായ തത്വശാസ്ത്രത്തിൻ്റെ വിചിന്തനങ്ങളല്ല നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നത് പിന്നെയോ അതിനപ്പുറം രാമായണം ജീവിത ദർശനമാണ് എന്ന് ഞാൻ പറഞ്ഞു ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ പരീക്ഷണങ്ങൾ പരീക്ഷകൾ അത്തരം വേളകളിൽ അതിജീവിച്ച് ജീവിതത്തെ സന്തുലനപ്പെടുത്തി ജീവിതത്തിന്റെ ആത്യന്തികമായ വിജയത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ ഈ സന്ദർഭത്തിൽ രാമൻ കാണിച്ച സംയമനം നാം നിലനിർത്തേണ്ടിയിരിക്കുന്നു അഥവാ ആർജിക്കേണ്ടിയിരിക്കുന്നു ആ സംയമനത്തിനെ നമ്മൾ ആർജിച്ച് സുഖങ്ങളിലും ദുഃഖങ്ങളിലും നഷ്ടങ്ങളിലും ലാഭങ്ങളിലും നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിൽ ഒരു ഭാവഭേദവും ഇല്ലാതെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ മനസ്സിൽ യാതൊരു സങ്കടവും ഇല്ലാതെ നിലനിൽന്ന് ജീവിത വിജയം നേടണം എന്നുള്ളതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് രാമൻ്റെ ഈ സന്ദർഭത്തിൽ നിന്ന് രാമനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ജീവിതപാഠം ഈ സംയമനത്തിൻ്റേതാണ് എന്നോർക്കണം നമസ്കാരം